അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും ആദരം നിറഞ്ഞ ഉസ്താദന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഈ സുന്ദരവേദിയിൽ എന്നിൽ അർപ്പിതമായ വിഷയം വിദ്യാഭ്യാസം, സാംസ്കാരിക പുനർജന്മത്തിൻ്റെ പാത. ഈ വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ഈ ലോകത്തെ മാറ്റിമറിക്കുന്ന ആയുധമാണ് വിദ്യാഭ്യാസം എന്ന് ആഫ്രിക്കൻ പിതാവ് നെൽസൺ മണ്ടേല പറഞ്ഞതുപോലെ, അതെ, വിദ്യാഭ്യാസമുള്ളവരെ തനിക്ക് ഈ ലോകത്തെ തന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ജാഹിലിയ കാലത്തേക്ക് നാം പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്നത്തെ വിദ്യാഭ്യാസം അറിവ് ഇല്ലായ്മയുടെ എന്തെല്ലാം നെരുകേടുകളാണ് കാണിച്ചു കൂട്ടിയത് അവർ. അതിനെയെല്ലാം ശരിപ്പെടുത്തി ശരിയായ മാർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ നയിച്ചിട്ടുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബി എന്ന സാമ്രാജ്യത്തിൻ്റെ ചിത്രം ദയാനികമായിരുന്നു. അറിയും അക്ഷരജ്ഞാനവും ശൂന്യമായിരുന്നു. അറേബ്യയിലെ ജനത അലങ്കാരികരായി ജീവിക്കുകയായിരുന്നു. മധ്യത്തിൽ മുങ്ങിക്കിടന്നിരുന്ന അന്നത്തെ സമൂഹം തൻ്റെ ശവശരീരത്തെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചിട്ടാൽ ദ്രവിക്കുന്ന എല്ലുകൾക്ക് മദ്യത്തിൻ്റെ മത്തു രുചിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു. മദ്യത്തിൻ്റെ കുപ്പിൽ വർണ്ണമായ ശലഭ ലോകം അവരുടെ കവിതകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാരിമാരുടെ നഗ്നദേഹങ്ങളെ തുളുമ്പുന്ന അവരുടെ വർണ്ണതയുടെ വരികൾ ഇന്നും ആ അറബിയുടെ അധപതനത്തിൻ്റെ ദുരിതകഥകളെ പറയുന്നുണ്ട്. സംസ്കാര ശൂന്യതക്ക ഉപമമായി ലോകം ഉദ്ധരിക്കുന്ന മറ്റൊരു സാമ്രാജ്യമാണ് അറബി സാമ്രാജ്യം. നഗ്നദേഹങ്ങളെ പ്രദർശിപ്പിക്കുന്നതിൽ സ്ത്രീ പുരുഷൻ യാതൊരു സങ്കോചവും അവർക്കുണ്ടായിരുന്നില്ല. സ്ത്രീകളും പുരുഷന്മാരും വസ്ത്രമാറ്റിവെച്ച നഗ്നരായിക്കൊണ്ട് കഅബയെ പ്രദർശനം ചെയ്യുമ്പോൾ മാത്രമേ ദൈവം നമ്മെ കാണുമെന്ന വിശ്വാസം അവരിലുണ്ടായിരുന്നു. ഇത്രയ്ക്കും അത് പതിച്ചു പോയിരുന്ന ആ ലോകത്തിന് മുന്നിൽ പരിശുദ്ധരായി പരിഷ്കരിച്ച തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അറിവ് നൽകി, അവർക്ക് വിദ്യാഭ്യാസം നൽകി, അവർക്ക് വിദ്യാഭ്യാസമുള്ളവരായി മാറ്റിയെടുത്തത് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നാൽ നാം ഈ കാലഘട്ടത്തെ വിദ്യാഭ്യാസത്തിലേക്ക് വന്നാൽ വിദ്യാഭ്യാസം എന്നുള്ളത് അനിവാര്യമാണ്. വിദ്യാഭ്യാസമില്ലാത്ത ഒരുത്തനെ ഈ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ച് കാണുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രണ്ട് രൂപമുണ്ട്, ധാർമ്മിക വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം. ഇത് രണ്ടും അത്യാവശ്യമാണ്. ഇസ്ലാമിൻ്റെ ചിട്ടയെ നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നാം കാണാനിടയായിട്ടുണ്ട്. അതിനെല്ലാം കാരണം ധാർമ്മിക വിദ്യാഭ്യാസമാണ്. ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഗുജറാത്തിലും UPയിലും നടന്ന കലാപങ്ങൾക്ക് എതിരെയായി ശബ്ദിക്കാൻ ഒരുത്തനും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിനേക്കും കാരണം വിദ്യാഭ്യാസ കുറവാണ്. അവിടുത്തെ വിദ്യാഭ്യാസ കുറവ് കൊണ്ടാണ് അങ്ങനെയെല്ലാം സംഭവിച്ചത്. നാം ഉത്തരേന്ത്യയിലേക്ക് ഒരു ട്രെയിനിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വൃത്തിഹീനമായ കാഴ്ചകളെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ വിദ്യാഭ്യാസമില്ല, അവർക്ക് അറിവില്ല, അവർക്ക് സംസ്കാരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ വിദ്യാഭ്യാസമുണ്ട്, ഇവിടെ അറിവുണ്ട്, ഇവിടെ സംസ്കാരമുണ്ട്, മനുഷ്യൻ്റെ ഇടയിൽ സംസ്കാരമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നാം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസവും ധാർമ്മിക വിദ്യാഭ്യാസവും നാം ഇവിടെ നിന്ന് ആർജിച്ചെടുത്തുകൊണ്ട് ഉത്തരേന്ത്യ പോലോത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ പോയി അവിടെ ദഅവത്ത് ചെയ്ത് അവർക്ക് വിദ്യാഭ്യാസം പകർന്ന് അവരെ വിദ്യാഭ്യാസമുള്ളവരായി മാറ്റേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നാം ആയുധമായി എടുക്കണം വിദ്യാഭ്യാസം, സാംസ്കാരികം, അറിവ് എന്നതിന് ആയുധമായി എടുത്തുകൊണ്ട് ഇതിനെല്ലാം പരിഹാരം നൽകണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എൻ്റെ രണ്ട് വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.